മുട്ട് വളയ്ക്കണമെങ്കിൽ വളച്ചു തരാം, ചെറിയൊരു വേദന വരുമെന്നേ ഉള്ളു. വളച്ചാ വളച്ച് കിട്ടിയത് തന്നെ. ആ അത്രല്ലേ ഉള്ളു. ഈ കസാല ഇരുന്നേ വേഗാട്ട തിരക്കുണ്ട്. അതാണ് ഒരു മാന്ത്രിക വടി ഇല്ല. ഇന്നലെ സൗദി അറേബ്യ എന്ന് ഒരു ഇതാ ഇത് കണ്ട, സൗദി അറേബ്യ എന്ന് വന്ന വടിയാണ് ഇന്നലെ. രണ്ട് അറബി വന്നതാ. എനിക്കിത് 7 വർഷമായി തുടങ്ങിയിട്ട്. ഓപ്പറേഷൻ കേസാണ്. ഓപ്പറേഷൻ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. നമ്മളെ ബുക്കിംഗ് ടൈം 1 മണി മുതൽ 3 മണി വരെ. ബുക്കിംഗ് ടൈം 1 മണി മുതൽ 3 മണി വരെ ആ ടൈമിൽ വിളിക്കുക. പിന്നെ നമ്മള് രാവിലെ എത്ര മണിക്കൂടെ വന്നാലാണ്? രാവിലെ ഇവിടെ ഇപ്പൊ ആൾക്കാർ വന്നോണ്ടിരിക്കുന്നത് 2 മണി രാത്രിയിലൊക്കെ വരും. അപ്പൊ നമ്മളിവിടെ ബുക്കിംഗ് എപ്പോഴും ഓപ്പൺ ആക്കും. ഞാനിവിടെ ഓപ്പൺ ആക്കുന്നത് കറക്റ്റ് 5 മണിയാകുന്ന സന്ദർഭത്തിൽ ഓപ്പൺ ആക്കും. ചിലപ്പോ 6 മണിയാകും. 4 മണിക്കൊക്കെ ഇവിടെ വന്ന് ആൾക്കാർ ഇവിടെ ലാൻഡ് ചെയ്യും. അല്ല, പേരെഴുതിടാൻ പറ്റും. പറ്റൂല. അപ്പൊ ആദ്യം വരുന്ന 50 പേരെ അന്ന് 50 പേരെ നമ്മള് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് രാവിലെയും വൈകുന്നേരവും ആയിട്ട് അതിന് തീർക്കും. അതിനുള്ളിൽ ബുക്കിംഗിനകത്ത് വിളിക്കുന്നവർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരെ ആദ്യം കയറ്റും. ആദ്യം കയറ്റും. അത് ഉച്ച കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ബുക്കിംഗ് ആരോ നോക്കി കഴിഞ്ഞതിന് ശേഷം ഇവരെ അതിനകത്ത് 2-ാമത് കയറ്റും. അങ്ങനെ ഏകദേശം ഒരു രാത്രി ഏതാണ്ട് 9 മണി 9:30 വരെ ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഉണ്ടാവും. അസറിന് ശേഷമാണ് സാധാ വൈകുന്നേരം തുടങ്ങുന്നത്. സുബൈ കഴിഞ്ഞതിന് ശേഷം രാവിലെ തുടങ്ങും. അതായത് ഇപ്പൊ പറഞ്ഞത് എന്താണെന്നറിയോ, നിങ്ങള് എമർജൻസിയിലുള്ള ആളുകൾ രാവിലെ 4 മണിക്കൊക്കെ ഇവിടെ എത്തിയാല് ഇവിടെ വന്നിട്ട് അവർക്ക് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്യാം. അന്നത്തെ ദിവസം കാണിക്കാൻ വേണ്ടി ഇവിടെ പേരെഴുതിയിടാം. 50 പേരെ നിങ്ങൾ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു സംശയം ചിലർ ചോദിക്കുന്നത്, വെള്ളിയാഴ്ച ഞായറാഴ്ചയും തൈലം കിട്ടുമെന്നാണ്. തൈലം കിട്ടും. വെള്ളിയാഴ്ച വന്നാലും ഞായറാഴ്ച വന്നാലും തൈലം കിട്ടും. പിന്നെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ട 2 ദിവസമാണ് നമ്മൾ എടുത്തത്. മറ്റുള്ളതെല്ലാം മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ജീവനും കൂടെ. വെള്ളിയാഴ്ച ഞായറാഴ്ച ലീവാണ്, അന്ന് ഒഴിച്ചിലും ഒരിക്കലും ഉണ്ടാവില്ല. എല്ലാവരും പറഞ്ഞു ഓപ്പറേഷൻ പറഞ്ഞു. നേരെ ഓപ്പറേഷൻ കാലിലുണ്ട്. അത് 15 ദിവസം കഴിയട്ടെ. കൈ പൊക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നേരത്തെ പറഞ്ഞല്ലേ, അച്ചങ്ങായി ഇവിടെ നമ്മൾ അദ്ദേഹത്തിന്റെ രോഗം മാറ്റി ഭാര്യന്റെ രോഗമൊക്കെ മാറ്റി പോയതാ. അല്ല, പാലക്കാടാ? എവിടെയാണ്? പാലക്കാട്. മണ്ണാർക്കാട്. മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. കാഴ്ചയിലൊക്കെ നല്ല മനുഷ്യനാണ്, പക്ഷെ പ്രവൃത്തിയിൽ അത് കാണുന്നില്ല. ഞാനിപ്പോ പബ്ലിക്കിനോട് എന്താ പറഞ്ഞു തരാം, ഇപ്പൊ നട്ടലിന്റെ നമ്മളെ തണ്ടലിന് അത് ഡിസ്കിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് മാറിയിട്ടില്ലെങ്കിലും മാറാത്തവരുണ്ടെങ്കിൽ പറയണം. പറയണം, നമുക്കറിയണം അല്ലേ. അല്ല, ഞാൻ അതല്ല, അത് പോട്ടെ, അത് പോട്ടെ. അപ്പൊ നമ്മള് കേരളത്തിലുള്ള പബ്ലിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നമ്മുടെ അടുത്ത് പറയണം, വിവരങ്ങൾ മാറിയിട്ടില്ല എന്ന് പറയണം. ഏതാ നമുക്കും സന്തോഷമാണ്. അവിശത ഉപയോഗിച്ച് ഓടി ഇങ്ങോട്ട് വരണ്ട. ഉസ്താദിന്റെ ഒരു മാന്ത്രിക വടി ഇല്ല. ഇന്നലെ സൗദി അറേബ്യ എന്ന് ഒരു ഇത് കണ്ട, സൗദി അറേബ്യ എന്ന് വന്ന വടിയാണ് ഇന്നലെ. 2 അറബി വന്നതാ. അറബി അറബി ഇത് മാന്ത്രവടി അല്ല. ആദ്യം മാന്ത്രികം ഇതിനകത്തില്ല, പക്ഷെ അറബി ഇവിടെ വേണ്ട എന്നുള്ളതാണ് തീരുമാനം എടുത്ത് അദ്ദേഹം നടന്ന് പോവുകയും ചെയ്തു. ഇന്നലെ രണ്ടുപേരാണ്. ഒരാള് ദുബൈ എന്ന് അറബിയാണ് അദ്ദേഹം. ഒരു പ്രസന്റേഷനൊക്കെ ഇവിടെ വെച്ച് നീട്ടിക്കൊണ്ട് ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ അതിലൊന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് അസുഖം മാറ്റം ഉണ്ടായി. അദ്ദേഹം വടി വെച്ച് നടന്നുപോയി. കൂടെയുള്ള ആള് മുട്ട് വളയ്ക്കണമെങ്കിൽ വളച്ചു തരാം, ചെറിയൊരു വേദന വരുമെന്നേ ഉള്ളു. വളച്ചാ വളച്ച് കിട്ടിയത് തന്നെ. ആ അത്രല്ലേ ഉള്ളു. ഈ കസാല ഇരുന്നേ വേഗാട്ട തിരക്കുണ്ട്. അതാണ് കാലിലേക്ക് വരൂ. അത് അതിന് തൈലം ഇങ്ങോട്ട് ഇറക്കി കൊടുക്കണം. അങ്ങോട്ട് ഇരുന്ന കുട്ടിയാ എങ്ങനെ എന്ത് എങ്ങനെ ഇപ്പൊ നമ്മള് മുട്ട് ഒഴിഞ്ഞിട്ടോ എങ്ങനെയുണ്ട്? ഒഴിഞ്ഞിട്ട് എനിക്കിത് 7 വർഷമായി തുടങ്ങിയിട്ട്. 7 വർഷം. ഓപ്പറേഷൻ കേസാണ്. ഓപ്പറേഷൻ ഇപ്പൊ നമ്മള് 2 ചെയ്തത് ഓപ്പറേഷൻ കേസാണ്. വർഷങ്ങളായി ഒരാളിത് 16 വർഷം. ദൈതി ഇപ്പൊ 8-ാമത്തെ വർഷം. 8 വർഷം. ഓപ്പറേഷൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ. ആ കേസാണ് നമ്മള് 100 ഉറുപ്പ്യക്ക്. ഏതാ അൽഹംദുലില്ലാ നമ്മള് റാഹത്ത് ആകുന്ന. പേരെന്താ പറഞ്ഞേ? മറിയ. എവിടെ നാട്? വടകര. ആ ഇല്ലിയാപ്പള്ളി. ഇതാ വളഞ്ഞ് നോക്കി, വളഞ്ഞാ നോക്കി, വളഞ്ഞില്ലേ. ആ നമുക്ക് വടകരയുടെ പേരേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു അത് ശിഫയാക്കിയില്ലേ. അടുത്ത ആള് കയറിക്കേ.
പറഞ്ഞോടുത്ത എല്ലാ വിവരങ്ങളും പറഞ്ഞു. സപ്പോർട്ട് ചെറുതായിട്ടൊന്ന് കൊടുത്ത് ഇച്ചിരി ഇവിടെ നിർത്തിക്ക്, ഇച്ചിരി ഇവിടെ നിർത്തിക്ക്. ആ അത്രയും മതി മതി മതി. ഇത് ഇവിടുന്ന് എഴുതിട്ടൊന്ന് ഓടിക്കും. ഐ ചാടരുത് ചാടരുത്, ശരി. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൈയാണ്. വാച്ചിന്റെ ആള് അങ്ങ് കൊടുത്തോളി കേട്ടാ. അൽഹംദുലില്ലാ. ആ ഒന്ന് പൊന്തിച്ച് ഒന്ന് പൊന്തിച്ച് ഒന്ന് പൊന്തിച്ച് 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 വരട്ടെ 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 വരട്ടെ. അൽഹംദുലില്ലാ. വരട്ടെ വരട്ടെ വരട്ടെ, നല്ലതുപോലെ വരട്ടെ, നല്ലതുപോലെ വരട്ടെ. കൈവന്തിയാ. ആ അൽഹംദുലില്ലാ, നല്ലതുപോലെ. ഇനി ഒന്ന് താഴ്ത്തിട്ട് കൊടുത്ത് പൊന്തിച്ച്, താഴ്ത്തിയിട്ട് പൊന്തിച്ച് പൊന്തിച്ച് പൊന്തിച്ച്, ശരിക്ക് പൊന്തിച്ച്, ശരിക്ക് പൊന്തിച്ച്. ആ ആ അൽഹംദുലില്ല, ഒന്നും കൂടി ഒന്ന്. ആ അല്ലാഹുവിനെ സ്തുതി പറയാ. അൽഹംദുലില്ല, അല്ലാഹു ഖൈറിലാക്കട്ടെ, ബർക്കത്തിയിട്ടെ. ഇച്ചിരി ഒന്ന് ഇറങ്ങിയടിച്ച് നടന്നേ ഞങ്ങള്, കുറച്ച് നടന്ന. അതുവേണ്ട എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ ഇതാ മൂപ്പരുടെ അടുത്ത് ഇതിലൊന്ന് പറഞ്ഞ, ഇതിലൊന്ന് പറഞ്ഞ്. ഇങ്ങോട്ട് കാലിൽ ഇങ്ങോട്ട് വെച്ചു. എന്താണ് അസുഖം? എന്താണ് കാലിന്? ഒരു കാലേ നോക്കത്തുള്ളൂ കേട്ടോ, ഒരു കാലേ നോക്കത്തുള്ളൂ. അൽഹംദുലില്ലാ, മുണ്ടൊക്കെ നല്ലതുപോലെ ഒന്ന് ഒതുക്കി വെച്ചാണ്ടി. നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് നടക്കണം, നന്നായിട്ട് നടക്കണം. നടക്കാൻ ഞാൻ ഇവിടെ ഒന്ന് ഇരിക്കാനല്ല പറഞ്ഞു, നിങ്ങളൊന്ന് നടക്കണം. കറച്ച് നമ്മുടെ പ്രായത്തിന്റെ അനുസരിച്ച് ആണിയിൽ തുരുമ്പ് പിടിക്കുന്ന മാതിരി നമ്മുടെ ഫ്ലൂഡുകൾ മൈനസ് ആക്കിക്കൊണ്ട് കാലിന്റെ ചിരട്ടേന്റെ ഉള്ളിൽ കുരുകാണ്. അത് നല്ലതുപോലെ നടന്ന് അതിനെ പൊട്ടിക്കണം. പൊട്ടിച്ചെങ്കിലേ നമുക്ക് സ്വസ്ഥതയായിട്ട് നടക്കാൻ പറ്റുള്ളൂ. വളക്കാൻ പോവാണ് കേട്ടോ, നല്ലതുപോലെ അങ്ങോട്ട് വളഞ്ഞു വരും കേട്ടോ. എവിടെ വേണമെങ്കിലും വളയും, വളഞ്ഞു കഴിഞ്ഞു കേട്ടോ. അൽഹംദുലില്ല കണ്ടോ, ഇനി സ്ഥലം ഇല്ല വളയാൻ കേട്ടോ. ഇൻഷാല്ലാ നല്ലതുപോലെ നടക്കുക. ഇത് അൽഹംദുലില്ല, അല്ലാഹ് ഖൈറിലാക്കട്ടെ. ആ ഉഷാറായിട്ടുണ്ട്.